ഒരു അമേരിക്കൻ ടെലിവിഷൻ അവതാരകയും ജീവകാരുണ്യ പ്രവർത്തകയും അഭിനേത്രിയുമാണ് ഓപ്ര വിൻഫ്രി. ദ ഓപ്ര വിൻഫ്രി ഷോ എന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ടോക്ക് ഷോയിലൂടെയാണ് ഓപ്ര വിൻഫ്രി അന്താരാഷ്ട്ര പ്രശസ്തി നേടിയത്. ആഫ്രോ അമേരിക്കൻ വംശജരിൽ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ധനികയായ വ്യക്തി, ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തക എന്നീ വിശേഷണങ്ങൾ ഓപ്ര നേടി. ഒരു സമയത്ത് ലോകത്തിലെ കറുത്ത വർഗ്ഗക്കാരിൽ ഏക ബില്യണർ ആയിരുന്നു ഇവർ. ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വനിതയായി ഇവർ പലപ്പോഴും കണക്കാക്കപ്പെട്ടു. മിസിസിപ്പിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ വെർണിറ്റാ ലീ എന്ന അവിവാഹിതയായ അമ്മയുടെ മകളായി ജനിച്ചു. ബൈബിളിലെ റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഓർപ്പ എന്ന പേരായിരുന്നു സ്വീകരിച്ചതെങ്കിലും ജനന സർട്ടിഫിക്കറ്റിലെ പിഴവ് മൂലം ഓപ്ര എന്നാവുകയായിരുന്നു. 6 വയസ്സുവരെ അമ്മയോടൊപ്പം കഴിഞ്ഞു. കൊടിയ ദാരിദ്ര്യം മൂലം ഉരുളക്കിഴങ്ങ് ചാക്കുകൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിച്ച ഓപ്രയെ കുട്ടികൾ കളിയാക്കിയിരുന്നു. 6-ാം വയസ്സിൽ അമ്മയോടൊത്ത് മിൽവോഗിയിൽ താമസം തുടങ്ങി. 1962 പിതാവ് വെർണോൺ വിൻഫ്രിയോടൊപ്പം നാഷ്വില്ലിലേക്ക് മാറി. ഓപ്രയുടെ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് പിതാവായ വെർണോൺ ആയിരുന്നു. ഹൈസ്കൂൾ കഴിഞ്ഞ് ഉപരിപഠനത്തിനായി ഓണേഴ്സിൽ ചേർന്നു. പിന്നീട് സ്കോളർഷിപ്പോടെ ടെന്നസി യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനിയായി. 17-ാം വയസ്സിൽ മിസ് ബ്ലാക്ക് ടെന്നസി സൗന്ദര്യ മത്സരത്തിൽ 1-ാമതായി. പഠനത്തോടൊപ്പം ഒരു പ്രാദേശിക റേഡിയോ സ്റ്റേഷനിൽ വാർത്ത വായിക്കുകയും ചെയ്തു. 70-കളുടെ തുടക്കത്തിൽ WLAC TV വാർത്തകൾ വായിച്ചുകൊണ്ടായിരുന്നു ഓപ്രയുടെ തുടക്കം. ആ സ്ഥാപനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും കറുത്ത വർഗക്കാരിയുമായ ആദ്യത്തെ വാർത്താ അവതാരകയും ആയിരുന്നു. 1976 ബാൾട്ടാമോറിലെ WJC TVയിലേക്ക് മാറി. 1978 പീപ്പിൾ ആർ ടോക്കിംഗ് എന്ന പ്രാദേശിക ടോക്ക് ഷോയുടെ സഹ അവതാരകയായി. 1983 WLS TVയുടെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത AM Chicago എന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള ടോക്ക് ഷോ ഓപ്രോ ഏറ്റെടുത്തു. മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് ചിക്കാഗോയിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ടോക്ക് ഷോ ആയിത്തീർന്നു. 1986 സെപ്റ്റംബർ 8 മുതൽ ഈ പരിപാടി 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ദ ഓപ്ര വിൻഫ്രി ഷോ എന്ന പേരിൽ ദേശീയ തലത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിഥികളുടെ സങ്കടങ്ങൾ നിറകണ്ണുകളോടെ കേട്ടിരുന്ന ഓപ്രയുടെ മുന്നിൽ അവർ പലതും തുറന്നു പറഞ്ഞു. ഈ പരിപാടി ടോക്ക് ഷോ എന്നതിലുപരി ഒരു ഗ്രൂപ്പ് തെറാപ്പി സെഷനായി മാറുന്നുവെന്നും ടൈംസ് മാഗസീനിൽ അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലിനെ വാൾസ്റ്റീൻ ജേണൽ ഓപ്രിഫിക്കേഷൻ എന്ന് വിളിച്ചു. 1993 മൈക്കിൾ ജാക്സണുമായി ഓപ്ര വിൻഫ്രി അഭിമുഖം നടത്തിയപ്പോൾ അത് 90 ദശലക്ഷം പ്രേക്ഷകരുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ കണ്ട അഭിമുഖമായി മാറി. ആദ്യകാലങ്ങളിൽ വ്യക്തിപരമായിരുന്ന പരിപാടി 1990-കളുടെ മധ്യത്തോടെ കൂടുതൽ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിലേക്ക് തിരിയുകയുണ്ടായി. 2011 മെയ് 25 അവസാന ഭാഗം സംപ്രേഷണം ചെയ്യപ്പെട്ടു. 1985 ഓപ്ര വിൻഫ്രി സ്റ്റീഫൻ സ്പീൽബർഗിന്റെ ദ കളർ പർപ്പിൾ എന്ന ചിത്രത്തിൽ സോഫിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള അക്കാദമി അവാർഡ് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയുണ്ടായി. അന്വേഷണം .com വേണ്ടി വിബിത ബാബു. Trusted tradition of 155 years, Chemanur International Jewelers.